NewsRoom Morning News Updates presented by City Exchange Azim Technologies Naseem Medical Center NewsRoom വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 ഡിസംബർ 19 ശനിയാഴ്ച. പ്രധാന വാർത്തകൾ. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ഫിഫ അധ്യക്ഷൻ ജിയാനി ഇൻഫാന്റിനോ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ദേശീയ ദിനത്തിൽ നടന്ന അമീർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്കിടെയാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത്. 2022 ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട പുരോഗതിയെക്കുറിച്ചും പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും അമീറും ഫിഫ മേധാവിയും ചർച്ച നടത്തി. അമീറിന്റെ പ്രതിനിധി ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽ താനിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ജനുവരി 5 സൌദി തലസ്ഥാനമായ റിയാദിൽ നടക്കാനിരിക്കുന്ന ഗൾഫ് ഉച്ചകോടിയിൽ ഗൾഫ് പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ ചില അംഗരാജ്യങ്ങൾക്കിടയിൽ വീണ്ടും അസ്വാരസ്യം പുകയുന്നതായി റിപ്പോർട്ട്. സൌദിക്കും ഖത്തറിനുമിടയിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഈജിപ്തും അബുദാബിയും അതൃപ്തി അറിയിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുഎഇയിലെ സർക്കാർ അനുകൂല പത്രമായ ഖലീജ് ടൈംസിനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. സൌദി ഖത്തർ ബന്ധം മെച്ചപ്പെടുന്നതിനെ സ്വാഗതം ചെയ്യുന്നില്ലെന്ന് ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങൾ അറിയിച്ചതായാണ് ഖലീജ് ടൈംസിന്റെ റിപ്പോർട്ട്. ഖത്തറുമായുള്ള അനുരഞ്ജനത്തിനായുള്ള സൌദി അറേബ്യയുടെ നീക്കങ്ങളെക്കുറിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിയും അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദും ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇതിനുശേഷം സൌദി ഖത്തർ ബന്ധം മെച്ചപ്പെടുന്നതിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള അതൃപ്തി പ്രകടമായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ഖത്തറിനെതിരായ ഉപരോധത്തിന് ശേഷം രൂപപ്പെട്ട ഗൾഫ് പ്രതിസന്ധിക്ക് ശേഷം ഇതാദ്യമായി 6 ഗൾഫ് രാജ്യങ്ങളിലെയും അംബാസഡർമാർ കഴിഞ്ഞ ദിവസം കുവൈത്തിൽ ഒത്തുകൂടിയിരുന്നു. സൌദി തലസ്ഥാനമായ റിയാദിൽ ജനുവരി 5 തന്നെ GCC ഉച്ചകോടി നടത്തണമെന്ന തന്റെ താൽപര്യം അംബാസഡർമാരുമായുള്ള യോഗത്തിൽ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തർ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ പുതിയ ബാങ്ക് നോട്ടുകൾ രാജ്യമെമ്പാടുമുള്ള ATM മെഷീനുകളിൽ ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു. എല്ലാ മൂല്യങ്ങളിലുമുള്ള ബാങ്ക് നോട്ടുകളുടെ പരിഷ്കരിച്ച പതിപ്പാണ് പുതുതായി വിപണിയിലെത്തിയത്. ഇതോടൊപ്പം 200 റിയാലിന്റെ നോട്ടും ഇതാദ്യമായി രാജ്യത്ത് വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ 64 സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ് പുതിയ നോട്ടുകൾ. ഖത്തർ ദേശീയ ദിനത്തിൽ നടന്ന അമീർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ അൽസദ് ക്ലബ് ജേതാക്കളായി. എതിരാളിയായ അൽ അറബി ക്ലബിനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൽസദ് കപ്പുയർത്തിയത്. അൽസദ് ക്ലബ് 17 തവണയാണ് അമീർ കപ്പിൽ ചാമ്പ്യന്മാരാകുന്നത്. മുൻ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ കൂടിയാണ് അൽസദ്. ലോകകപ്പിനായി ഖത്തർ നിർമ്മിച്ച അൽ റയാൻ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു അമീർ കപ്പ് ഫൈനൽ മത്സരം. സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന മത്സരമായിരുന്നു അമീർ കപ്പ് ഫൈനൽ എന്ന പ്രത്യേകതയുമുണ്ട്. ഖത്തറിൽ നടക്കുന്ന 2022 ലോകകപ്പിനുള്ള 4 സ്റ്റേഡിയമാണ് അൽ റയാൻ. 2022 ലോകകപ്പിന്റെ ഫൈനൽ മത്സരം നടക്കുന്നതിന് കൃത്യം 2 മുമ്പാണ് അമീർ കപ്പ് ഫൈനൽ നടന്നത്. 2022 നവംബർ 21 ഖത്തർ ലോകകപ്പിനുള്ള കിക്ക് ഓഫ് നടക്കുക. നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ലുസൈൽ സ്റ്റേഡിയത്തിലാണ് 2022 ഡിസംബർ 18 ലോകകപ്പ് ഫൈനൽ നടക്കുക. അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഉൾപ്പെടെയുള്ള പ്രമുഖർ കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ കാണാനായി സ്റ്റേഡിയത്തിലെത്തിയിരുന്നു. AFC ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഫുട്ബോൾ മത്സരം ഇന്ന് ദോഹയിൽ നടക്കും. COVID-19 ആന്റിജൻ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കാണികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. വൈകിട്ട് 3 2022 ഫിഫ ഖത്തർ ലോകകപ്പ് വേദികളിലൊന്നായ അൽവക്രയിലെ അൽ ജനോബ് സ്റ്റേഡിയത്തിൽ കൊറിയയുടെ ഉൾസൻ ഹ്യുണ്ടായി FCയും ഇറാന്റെ പേഴ്സി പോലീസും തമ്മിലാണ് മത്സരം. കുവൈത്ത് വിപണിയിൽ 10 ദിനാറിന്റെ വ്യാജ കറൻസി പ്രചരിക്കുന്നതായി റിപ്പോർട്ട്. വിഷയത്തിൽ കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഷോപ്പിംഗ് നടത്തുമ്പോൾ കറൻസികൾ സൂക്ഷ്മമായി പരിശോധിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വദേശികളോടും വിദേശികളോടും ആവശ്യപ്പെട്ടു. ചില്ലറ വ്യാപാരത്തിൽ വ്യാജൻ ഉപയോഗിക്കുന്നതായാണ് പരാതി. ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത വ്യാജ കറൻസിയാണ് പ്രചരിക്കുന്നതെന്ന് ചില സ്വദേശികൾ പ്രാദേശിക പത്രത്തെ അറിയിച്ചു.
ജിദ്ദ നഗരത്തിലെ 9 ഡിസ്ട്രിക്ടുകളിൽ പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം 2 ദിവസം മുടങ്ങുമെന്ന് ദേശീയ ജലകമ്പനി അറിയിച്ചു. ഹിന്ദിവായ അൽ താലിബ, കൊറയാത്ത്, അൽ സുബൈൽ, അൽ സഹീഫ, അൽ അമ്മാരിയ, ബലദ്, കന്ദറ, അൽ സനാബിൽ ഡിസ്ട്രിക്ടുകളിൽ നാളെ മുതൽ 48 മണിക്കൂർ സമയത്തേക്കാണ് പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം മുടങ്ങുന്നത്. ദക്ഷിണ ജില്ലയിലെ ചില പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആവശ്യമെങ്കിൽ വാട്ടർ ടാങ്കുകൾ പ്രയോജനപ്പെടുത്തണമെന്നും ദേശീയ ജലകമ്പനികൾ അറിയിച്ചു. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിന് ഒമാൻ തൊഴിൽ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ കാലാവധി ഈ മാസം 31 സമാപിക്കും. ആയിരങ്ങളാണ് പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി നാടുകളിലേക്ക് മടങ്ങുന്നത്. ബംഗ്ലാദേശ് സ്വദേശികളാണ് മടങ്ങുന്നവരിൽ കൂടുതലും. എന്നാൽ ഇന്ത്യക്കാർ താരതമ്യേന കുറവാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം വൻതോതിൽ ബംഗ്ലാദേശികൾ നാട്ടിലേക്ക് മടങ്ങുന്നത് കഫ്റ്റീരിയ മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും തിരിച്ചും 2021 ജനുവരി മുതൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. 34 നിരോധിത രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത മാസം നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള അനുമതിക്കായി ആരോഗ്യ അധികൃതർ വരും ദിവസങ്ങളിൽ ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം അറിയിക്കും. തുർക്കിയുടെ തെക്ക് കിഴക്കൻ പ്രവിശ്യയായ ഗസിയാൻടെപ്പിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 കോവിഡ് രോഗികൾ വെന്തുമരിച്ചു. തുർക്കി സമയം ഇന്ന് പുലർച്ചെ 4:45 അപകടമുണ്ടായത്. സാൻകോ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലായിരുന്നു അപകടം. കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഹൈഫ്ലോ ഓക്സിജൻ തെറാപ്പി മെഷീനിൽ നിന്നാണ് ICU-യിലേക്ക് തീ പടർന്നതെന്ന് യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCC-യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ കെട്ടിടം തകർന്നു വീണ 4 പേർ മരിച്ചു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. വിഷ്ണു ഗാർഡൻ മേഖലയിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് അപകടത്തിൽ തകർന്നു വീണത്. ഒരാളെ ഗുരു ഗോവിന്ദ് സിംഗ് സർക്കാർ ആശുപത്രിയിലും മറ്റ് 5 പേരെ ദീൻദയാൽ ഉപാധ്യായ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇന്ത്യയിൽ സൈബർ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. ഹൈദരാബാദിലെ ദിണ്ടിഗൽ എയർഫോഴ്സ് അക്കാദമിയിൽ നടന്ന ബിരുദദാന പരേഡിൽ മുഖ്യാതിഥിയായി സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. വ്യോമ കരസേനാ മേഖലകളിലും സൈബർ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. സംഘർഷത്തിനല്ല, സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 1 crore പിന്നിട്ടു. അമേരിക്കയ്ക്ക് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം 1 crore കവിയുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. 2 മാസമായി പ്രതിദിനം കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 25,153 പേർക്കാണ് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. 3,80,751 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 95.21 lakh പേർ ഇതുവരെ രോഗമുക്തരായിട്ടുണ്ട്. 95.40% രോഗമുക്തി നിരക്ക്. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും വൻ കുറവുണ്ടായിട്ടുണ്ട്. 1.45 lakh പേരാണ് ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് കോവിഡിന്റെ പുതിയ ഘട്ടം ആരംഭിക്കാനിരിക്കുകയാണെന്നും വരുന്ന 2 ആഴ്ചക്കാലം ഏറെ നിർണായകമായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ മുന്നറിയിപ്പ് നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ തോതിൽ ആളുകളുടെ കൂടിച്ചേരലുകൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡിന്റെ ഗ്രാഫ് വീണ്ടും ഉയരുമെന്ന ഭയം ശക്തമാണെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ യോഗങ്ങളും പരിപാടികളും നടത്താവൂ എന്ന കർശന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും വലിയ തോതിൽ ആളുകൾ കൂടിച്ചേരുന്ന സ്ഥിതിയുണ്ടായെന്നും മന്ത്രി പറഞ്ഞു. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വീടിന് പുറത്തിറങ്ങാവൂ. വിവാഹങ്ങൾ അടക്കമുള്ള കൂട്ടായ്മകൾ ഒഴിവാക്കണമെന്നും രോഗലക്ഷണങ്ങൾ തോന്നുന്നവർ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു.
സംസ്ഥാനത്ത് ഇന്ന് നടക്കാനിരുന്ന ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകളിൽ ഇക്കണോമിക്സ് മാത്രമാണ് മാറ്റിവെച്ചതെന്നും മറ്റു പരീക്ഷകൾ മാറ്റിയതായുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ അറിയിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എസ് എസ് വിവേകാനന്ദനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് നടക്കാനിരുന്ന ഇക്കണോമിക്സ് പരീക്ഷ ഒഴികെ ഒന്നിനും മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ പരീക്ഷകൾ മാറ്റിയതായി വാർത്ത പ്രചരിക്കുന്നുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. 22 നടക്കാനിരുന്ന ഇംഗ്ലീഷ് പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.95 രൂപ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 24 ഡിഗ്രി, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 60%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 14 കിലോമീറ്റർ.